IBC Live 2020 News Bulletin ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജഷിത കുമാരി. കഴിഞ്ഞ 20 മണിക്കൂറിനുള്ളിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. സിപിഐയുടെ 3 മന്ത്രിമാർ ഉൾപ്പെടെ 6 പ്രമുഖർക്ക് ഇത്തവണ സീറ്റില്ല. 3 തവണ മത്സരിച്ചവരെ മാറ്റി നിർത്താൻ സിപിഐ സംസ്ഥാന നേതൃയോഗങ്ങൾ തീരുമാനിച്ചു. മന്ത്രി ഇ ചന്ദ്രശേഖരൻ വീണ്ടും മത്സര രംഗത്തുണ്ടാകും. സംഘടനാ രംഗത്തുള്ളവർ മത്സരിക്കുന്നെങ്കിൽ പാർട്ടി സ്ഥാനം ഒഴിയണമെന്നും തീരുമാനിച്ചു. 2 തവണ മത്സരിച്ചവർക്ക് വീണ്ടും അവസരം നൽകേണ്ടതില്ലെന്നാണ് സിപിഐയിലെ പൊതുധാരണ. നിർണായക തെരഞ്ഞെടുപ്പായതുകൊണ്ടാണ് 2 തവണ കർശനമാക്കാതെ 3 തവണയിലേക്ക് പാർട്ടി എത്തിച്ചേർന്നത്. പാലാരിവട്ടം അഴിമതിക്കേസിലെ ജാമ്യവ്യവസ്ഥ ലംഘിച്ച് മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞ്. മമ്പുറം മഖാം സന്ദർശിക്കാനുള്ള അനുമതി ദുരുപയോഗം ചെയ്ത് ഇബ്രാഹിം കുഞ്ഞ് പാണക്കാട്ടെത്തി. എറണാകുളം ജില്ല വിടരുതെന്ന ജാമ്യവ്യവസ്ഥയിൽ വിചാരണ കോടതി അദ്ദേഹത്തിന് ഇളവ് നൽകിയിരുന്നു. മമ്പുറം മഖാം സന്ദർശിക്കാൻ മാത്രമായിരുന്നു കോടതി ഇളവ് നൽകിയത്. മാണി സി കാപ്പൻ ജനപിന്തുണയില്ലാത്ത നേതാവെന്ന് മന്ത്രി എം മാണി. ഓരോ തവണ പരാജയപ്പെടുമ്പോഴും കാപ്പൻ സിനിമാക്കാർക്ക് പിന്നാലെ പോവുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സിപിഐഎം നേതാക്കൾ കഷ്ടപ്പെട്ടാണ് കാപ്പനെ പാലയിൽ ജയിപ്പിച്ചത്. കാപ്പൻ പോയതുകൊണ്ട് മുന്നണിക്കൊന്നും സംഭവിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് റൌഫ് ഷെറീഫിന് ജാമ്യം. ED രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം. ലഖ്നൌവിലേക്ക് കേസ് മാറ്റണമെന്നാവശ്യപ്പെട്ട് ED സമർപ്പിച്ച അപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. ഹത്രാസ് കേസുമായി ബന്ധപ്പെട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സംവിധായകൻ മേജർ രവി കോൺഗ്രസിൽ ചേർന്നു. ഐക്യകേരള യാത്രയിൽ തൃപ്പൂണിത്തുറയിൽ വച്ച് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം വേദി പങ്കിട്ടു. നേരത്തെ BJP ചേർന്ന് പ്രവർത്തിച്ചിരുന്ന മേജർ രവി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം BJP പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയിരുന്നു. പക്ഷേ പിന്നീട് സംസ്ഥാന BJP നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മേജർ രവി രംഗത്തെത്തിയിരുന്നു. സംസ്ഥാന BJPയിലെ 90% നേതാക്കളും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നും തനിക്കെന്ത് കിട്ടും എന്ന ചിന്തയാണ് എല്ലാ നേതാക്കൾക്കും ഉള്ളതെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ഒറ്റ നേതാവും നന്ദി പറയാൻ പോലും വിളിച്ചില്ലെന്നും മേജർ രവി പറഞ്ഞിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നിർണായക വെളിപ്പെടുത്തലുകളുമായി അയ്യപ്പ ധർമ്മ സംരക്ഷണ സമിതി ചെയർമാൻ എസ് കൃഷ്ണകുമാർ. സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ RSSൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. RSS ശബരിമലയെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ചു. RSSലെ 70% പേർ സ്ത്രീകൾ കയറണമെന്ന അഭിപ്രായക്കാരായിരുന്നു. 30% പേർ മാത്രമാണ് സ്ത്രീകൾ കയറരുതെന്ന നിലപാട് സ്വീകരിച്ചത്. പന്തളത്തെ നാമജപ ഘോഷയാത്രയ്ക്ക് ലഭിച്ച പിന്തുണ കണ്ടാണ് നിലപാട് മാറ്റിയത്. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കണമെന്നായിരുന്നു BJPയുടെ പഴയ നിലപാട്. വിധിക്ക് 1 വർഷം മുമ്പ് കെ സുരേന്ദ്രന് ഈ നിലപാട് വ്യക്തമാക്കിയതാണെന്നും കൃഷ്ണകുമാർ പറയുന്നു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ പുകഴ്ത്തിയും UPA സർക്കാരിനെ ഇകഴ്ത്തിയും കേന്ദ്ര ധനസഹമന്ത്രി അനുരാഗ് ഠാക്കൂർ. മൻമോഹൻ സത്യസന്ധനായിരുന്നു എന്നും എന്നാൽ അദ്ദേഹത്തിന് കീഴിൽ UPA സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചെന്നും ഠാക്കൂർ ആരോപിച്ചു. രാജ്യസഭയിലായിരുന്നു ഠാക്കൂറിന്റെ പരാമർശങ്ങൾ. തമിഴ്നാട്ടിലെ ശിവകാശിയിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 8 പേർ മരിച്ചു. 14 പേർക്ക് പരിക്കേറ്റു. 6 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ ശിവകാശി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊട്ടിത്തെറിയുടെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. പരീക്ഷണം പൂർത്തിയാകാത്ത വാക്സിൻ സ്വീകരിക്കില്ലെന്ന നിലപാട് സംസ്ഥാന സർക്കാർ പിൻവലിച്ചു. സംസ്ഥാനത്ത് കോവാക്സിൻ വിതരണം തുടങ്ങി. ഫലസിദ്ധി ഉറപ്പാക്കാത്ത വാക്സിൻ സ്വീകരിക്കാൻ സമ്മതപത്രവും എഴുതി വാങ്ങുന്നുണ്ട്. കേന്ദ്രം തരുന്ന വാക്സിൻ നൽകാനേ നിവൃത്തിയുള്ളൂവെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. കോവാക്സിനിലെ പ്രശ്നങ്ങൾ ചോദിക്കേണ്ടത് കേന്ദ്രത്തോടാണെന്നും അവർ പറഞ്ഞു. കോവാക്സിൻ കുത്തിവച്ചതിനാൽ എവിടെയും പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിദുര പെൺവാണിഭ കേസിലെ 1 പ്രതി സുരേഷിന് വിവിധ വകുപ്പുകളിലായി 24 വർഷം തടവും 1,09,000 രൂപ പിഴയും വിധിച്ചു. ശിക്ഷ ഒരുമിച്ച് 10 വർഷം അനുഭവിക്കണം. പിഴത്തുക പെൺകുട്ടിക്ക് നൽകാനും കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് കൊല്ലം കടക്കൽ സ്വദേശി ഷാജഹാൻ എന്ന സുരേഷ് കേസിൽ 1 പ്രതിയാണെന്ന് കണ്ടെത്തിയത്. കേസെടുത്ത് 18 വർഷത്തിന് ശേഷം കീഴടങ്ങിയ സുരേഷ് 1 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ജാമ്യത്തിലിരിക്കെ ഒളിവിൽ പോവുകയായിരുന്നു. കേസിൽ പെൺകുട്ടിയുടെ വിസ്താരം നടക്കുന്നതിനിടെയാണ് സുരേഷ് ഒളിവിൽ പോയത്. ജുവലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ തന്നെ കുടുക്കുക മാത്രമായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് MC കമറുദ്ദീൻ MLA. ഫാഷൻ ഗോൾഡ് നിക്ഷേപ കേസിലൂടെ തൻ്റെ രാഷ്ട്രീയ ജീവിതം തകർക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ താൻ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും കമറുദ്ദീൻ പറഞ്ഞു. തൊഴിൽ തട്ടിപ്പിലെ മുഖ്യ ആസൂത്രക സരിത എസ് നായരെന്ന് കേസിലെ 1 പ്രതി രതീഷ്. തട്ടിപ്പിലെ പണം ലഭിച്ചത് സരിതയ്ക്കാണെന്നും വ്യാജ നിയമന ഉത്തരവുകൾ ഉണ്ടാക്കിയത് സരിതയാണെന്നും ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രതീഷ് പറയുന്നു. തൊഴിൽ തട്ടിപ്പിൽ താനും ഇരയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 1 പ്രതി രതീഷ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്.
ഹാത്രസ് കേസിൽ മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പൻ ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ ഇഡി കുറ്റപത്രം സമർപ്പിച്ചു. ലഖ്നൌ പ്രത്യേക കോടതിയിലാണ് ഇഡി കുറ്റപത്രം നൽകിയത്. ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി റൌഫ് ഷെരീഫിന്റെ നിർദ്ദേശപ്രകാരമാണ് സിദ്ദിഖ് കാപ്പൻ ഉൾപ്പെടെയുള്ളവർ ഹാത്രസിലേക്ക് പോയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. രാജ്യസഭയിൽ നിന്ന് വിരമിക്കുന്ന കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദിനു പകരം മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാവാകും. ഇതു സംബന്ധിച്ച തീരുമാനം രാജ്യസഭാ ചെയർമാനെ കോൺഗ്രസ് അറിയിച്ചു. കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയും റെയിൽവേ മന്ത്രിയുമായി മുമ്പ് സേവനമനുഷ്ഠിച്ചിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിലെ ഗുൽബർഗയിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തിയാക്കിയാണ് താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നത്. കേന്ദ്ര നിയമം നിലനിൽക്കെ പല സർക്കാർ വകുപ്പുകളും ഒഴിവുകൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. താൽക്കാലിക ജീവനക്കാരെ നിയമിച്ച് പിന്നീട് സ്ഥിരപ്പെടുത്താനായാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തത്. ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് പതിറ്റാണ്ടുകളായി പലരും കാത്തിരിപ്പ് തുടരുകയാണ്. ആവശ്യമായ ഒഴിവില്ലാത്തതിനാലാണ് നിയമനം അനന്തമായി നീണ്ടുപോകുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. സംസ്ഥാനത്ത് ഇന്ന് 5,397 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അറിയിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 74 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4,980 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 313 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ജൂനിയർ വിദ്യാർത്ഥികളെ റാഗിങ്ങിന് വിധേയരാക്കിയ 11 മലയാളി വിദ്യാർത്ഥികളെ ഉള്ളാൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കണച്ചൂർ മെഡിക്കൽ സയൻസസിലെ 5 മലയാളി വിദ്യാർത്ഥികളാണ് റാഗിങ്ങിന് ഇരയായത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി റാഗിങ്ങിന് ഇരയാകുന്നു എന്നാണ് വിദ്യാർത്ഥികൾ കോളേജ് മാനേജ്മെന്റിന് നൽകിയ പരാതി. മുടി മുറിക്കാനും മീശ പഠിക്കാനും ആവശ്യപ്പെട്ടു. തീപ്പെട്ടിക്കൊള്ളികൊണ്ട് മുറിയുടെ അളവെടുപ്പിച്ചു. ഇവ അനുസരിക്കാതിരുന്നവരെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നും പരാതിയിലുണ്ട്. വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്ന് കോളേജ് അധികൃതർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. BBC വേൾഡ് ന്യൂസ് ചാനലിന് ചൈനയിൽ നിരോധനം. നിർദ്ദേശങ്ങൾ ലംഘിച്ച് പ്രവർത്തനം നടത്തിയെന്ന് ആരോപിച്ചാണ് നടപടി. റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ സത്യസന്ധമായിരിക്കണമെന്നും ചൈനയുടെ രാഷ്ട്ര താൽപ്പര്യങ്ങളെ വേദനിപ്പിക്കാത്തതാവണമെന്നുമുള്ള നിർദ്ദേശം BBC ലംഘിച്ചുവെന്ന് അധികൃതർ പ്രതികരിച്ചു. BCCIയുടെ പുതിയ ഫിറ്റ്നസ് ടെസ്റ്റിൽ പരാജയപ്പെട്ട് സഞ്ജു വി സാംസൺ ഉൾപ്പെടെ 6 പേർ 2 കിലോമീറ്റർ ഓട്ടത്തിലാണ് പരാജയപ്പെട്ടത്. യോയോ ടെസ്റ്റിന് പുറമെയാണ് 2 കിലോമീറ്റർ ഓട്ടമെന്ന പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരകൾക്കും 2020 ലോകകപ്പിനും മുന്നോടിയായാണ് ടെസ്റ്റ് നടത്തിയത്. യുവജന ക്ഷേമ ബോർഡിന്റെ സ്പീക്ക് യങ് പരിപാടിയിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇരച്ചു കയറിയതിനെ തുടർന്ന് സംഘർഷം. DYFI യൂത്ത് ലീഗ് പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടി. പോലീസ് ലാത്തിവീശി. പ്രവർത്തകർക്കും പോലീസുകാർക്കും പരിക്കേറ്റു. വെള്ളിയാഴ്ച വൈകിട്ട് 5 മലപ്പുറം ടൗൺ ഹാൾ അങ്കണത്തിൽ നടന്ന പരിപാടിക്കിടെയായിരുന്നു സംഭവം. അനധികൃത നിയമന വിഷയത്തിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പ്രകടനം പോലീസ് തടഞ്ഞെങ്കിലും ചില പ്രവർത്തകർ പ്രതിരോധം ഭേദിച്ച് അകത്തു കയറുകയായിരുന്നു. ഉന്തും തള്ളും കസേരകൾ കൊണ്ട് പരസ്പരം തല്ലുമുണ്ടായി. പിന്നീട് കൂടുതൽ പോലീസെത്തി യൂത്ത് ലീഗ് പ്രവർത്തകരെ ഗേറ്റിന് പുറത്താക്കി. हमारा फोन दो
2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ്, വെബ്സൈറ്റ് എന്നിവ സന്ദർശിക്കുക.